ഇനി ഇവിടെ ഒരു കാര്യമുണ്ട്, പട്ടി അമ്മയിട്ട് നമ്മൾ തന്നെ കോരണം, ചേച്ചി കോരാൻ നിൽക്കണം, ഇങ്ങനെ നിൽക്കുമല്ലോ. 2015 താക്കോലാണ്, അന്ന ആൻഡ് ലില്ലി എന്ന് പറഞ്ഞ കപ്പിളിന്റെ പേരാണ് കേട്ടോ. കുട്ടിക്കുതിര ഉണ്ട്, കുട്ടിക്കുതിര നല്ല ക്യൂട്ടായിരുന്നു, നല്ല നല്ല. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മള് ചുമ്മാ ഇതിലെ നടക്കാൻ വന്നതാണ്. ഒരു മോർണിംഗ് വാക്ക് എന്ന് പറഞ്ഞപ്പോ ഇപ്പൊ എനിക്ക് തോന്നുന്നു നട്ടുച്ചയായെന്ന് തോന്നുന്നു. എന്നാലും ഇവിടെ നല്ല ചെറിയ ഇല്ലില്ല നട്ടുച്ചയായില്ല, ഇനിയുണ്ട് 15 മിനിറ്റ് ഇവിടെ. അപ്പൊ ഒരു ചെറിയൊരു പാർക്ക്, ട്രഫോർഡിന് അടുത്തുള്ള ഒരു സ്ഥലത്ത്, ഓംസ്റ്റൺ പാർക്ക് അല്ലേ. അപ്പൊ എന്റെ കൂടെ രണ്ടു മൂന്ന് പേരും കൂടെ ഞാൻ പരിചയപ്പെടുത്താൻ പതിയെ, കുറച്ചേരോട് ഓടി തുടങ്ങി, പക്ഷെ സാരമില്ല, ഞാൻ പതിയെ നമുക്ക് പരിചയം. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ നടക്കാൻ തുടങ്ങിയതാണ്. അപ്പോ നല്ലൊരു നല്ല അടിപൊളിയൊരു കാലാവസ്ഥ, അതായത് കുറച്ച് കാറ്റുണ്ട്, ഇച്ചിരി വെയിലും ഒക്കെ ഉണ്ട്. അപ്പോ നമുക്കിങ്ങനെ പതിയെ നടന്ന് ഇവിടെയൊക്കെ കാണാം അല്ലേ. ഒരു ചെറിയൊരു ഗോൾഫ് ഏരിയ ഒക്കെ ആണ് എല്ലാം കാണിക്കുക, അപ്പൊ നടക്കുന്ന വഴി കാണാം. അപ്പൊ നമുക്ക് പോവാം അല്ലേ. നമ്മുടെ ബ്ലാക്ക് കറന്റിന്റെ താഴെയാണ്. ചുമ്മാ ഈ എന്താ പറയാ, നമ്മുടെ നാട്ടിലൊക്കെ ചുമ്മാ ഇങ്ങനെ കാട്ടിലൂടെ ഒക്കെ കാണുന്ന പോലെ കാണുന്ന സംഭവമാണ്. പക്ഷെ ഈ ബ്ലാക്ക് കറന്റ് വെച്ച് ഇവര് ജാം ഉണ്ടാക്കും. അടിപൊളി ടേസ്റ്റ്, ഒരു പുളിപ്പും മധുരം കൂടെ ഉള്ള ടേസ്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫ്രണ്ടിൻ്റെ ഇടയ്ക്ക് കഴിക്കുന്നുണ്ട്. നല്ല നാച്ചുറൽ സാധനമാണ്, ഇത് പൊട്ടിച്ചിട്ടാണ് അവരെന്ത് പ്യൂ ചെയ്താണ് ചെയ്യുന്നത്. അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ പിന്നീടൊക്കെ ആ അല്ലേ. അപ്പൊ ഇതാണ് കാണിച്ചു, അടുത്ത് തന്നെ കാണിച്ചു ബ്ലാക്ക് കറന്റിന്റെ വിത്ത്. ഇതാണ് ഇതിൽ നിന്ന് പറിച്ചിട്ട് അവര് ജാം ഉണ്ടാക്കും. നമ്മുടെ കടകളിലൊക്കെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇതിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പൊ ഈ ഈ സാധനം തന്നെ നമുക്ക് ഇടയ്ക്ക് ക്രഞ്ചി ആയിട്ട് കഴിക്കാൻ കിട്ടും. കഴിക്കാൻ നല്ല രസമാട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇവരത് എന്താ പറയാ, തൊടലു പോലില്ലാണ്ട് ഫ്രീ ആയിട്ട് അങ്ങ് വിട്ടേക്കുവാ. പക്ഷെ ഒന്നും ചെയ്യില്ല, അവരുടെ ഓണറെ വിട്ടിട്ട് പട്ടികൾ പോകും. ആ പിന്നെ ഇവിടെ ഒരു കാര്യമുണ്ട്, പട്ടി അമ്മയിട്ട് നമ്മൾ തന്നെ കോരണം. നമ്മൾ തന്നെ കോരിയിട്ട് ഇതിന് സ്പെഷ്യൽ ബിന്നുണ്ട്, അതിലിടണം. അങ്ങനെ നാട്ടിലെപ്പോലെ ഇങ്ങനെ നമ്മൾ അത്രയൊന്നും ചവിട്ടേണ്ട ആവശ്യമില്ല. ചേച്ചി കോരാൻ നിൽക്കണം, ഇങ്ങനെ നിൽക്കുമോ. ചേച്ചിയുടെ കവർ എപ്പോഴും ഒരു ബ്ലാക്ക് കവർ ഉണ്ടാവും പട്ടിയുടെ അത്ര കോരാൻ വേണ്ടിയിട്ട്. പക്ഷെ അതിങ്ങനെ കോരുന്നത് മാത്രമേ ഇതുവരെ കണ്ടിട്ടില്ല. എന്നാലും കൈകൊണ്ടെങ്കിലും എടുക്കാം. ആ അതെ, ചേച്ചി എടുക്കുവാണ് കേട്ടോ. നൈസായിട്ട് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ചേച്ചി ഒരു കവറിനകത്ത് കൈ കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു, ഗ്ലൗ ഒക്കെ ഇടുന്ന പോലെ ഒരു കവർ ഇട്ടിട്ട് അതിൽ കിറക്കി എടുത്ത് അവിടെ ഒരു ബിന്നുണ്ടാവും. ഇതിന് ഡോഗ് ഷീറ്റ് ഇടാൻ വേണ്ടി സ്പെഷ്യൽ ബിന്നുണ്ടാവും. അപ്പൊ അതിനൊക്കെ ഉണ്ട്. ഈ മരച്ചില്ലകളുടെ ഇടയ്ക്കൂടെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ആക്ച്വലി ഇതിനകത്ത് ഭയങ്കര റെസ്ട്രിക്ഷൻ ഉണ്ട്. ഇവർ ഭയങ്കര അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തേക്കണേ, അതായത് എന്തോ വെള്ളമൊക്കെ ഒഴിച്ച് ഇപ്പോഴും പച്ചപ്പ് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി വേറെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവില്ലേ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്? പുല്ല് ഒരു ഇതിൽ കൂടുതൽ കട്ട് ചെയ്ത് കളയാം അല്ലേ. ഓക്കെ, ഇപ്പം ആരും കളിക്കാനൊന്നും അറിയിട്ടില്ല. എനിക്ക് ഒന്ന് നാഷണൽ റൂൾസ് അനുസരിച്ച് UKയുടെ റൂൾസ് ഇപ്പം ഏകദേശം മാറാൻ തുടങ്ങുവാണല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു 29 മാർച്ചോടുകൂടിയാണ് എല്ലാവരും കളിക്കാനൊക്കെ ഇറങ്ങാനൊക്കെ തുടങ്ങും. അപ്പോൾ ഒക്കെ കാണാൻ കുറേ പേരൊക്കെ കാണാനൊക്കെ പറ്റും. നമുക്കൊന്നും അതിനകത്ത് കയറാൻ പറ്റത്തില്ല. ആക്ച്വലി ഇത് റെസ്ട്രിക്റ്റഡ് ആണ്, ഇതിൻ്റെ മെമ്പേഴ്സിന് മാത്രമേ കയറാൻ പറ്റൂ. അതുകൊണ്ടാണ് നമ്മൾ ഇതുണ്ടോ വെയിലേക്ക് പുറത്തു നിന്ന് നമ്മളിങ്ങനെ കാഴ്ച കണ്ടിട്ട് നിൽക്കുന്നത്. ഒത്തിരി വലിയ ഏരിയ കേട്ടോ, ഏക്കർ കിടക്കുന്ന സ്ഥലമുണ്ട്. നമ്മുടെ കൂടെയുള്ള രണ്ട് പേരാണ് കേട്ടോ ക്യാമറ ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങുന്ന ഇട്ടുപോട്ട് പുറന്തിരിഞ്ഞ് നടക്കുന്നവരാണ്. ഒരാൾ ഭയങ്കര ഫോട്ടോഗ്രാഫി ഇങ്ങനെ മുഴുക്കിയിരിക്കുക. പക്ഷെ എനിക്കത് തിരിയല്ല, ഗീത് പിന്നെയും തിരിയും. ഹായ്, ഒരു ഹായ്. ആ ഇനി നമ്മളൊരു അടിപൊളി സ്ഥലത്തേക്കാണ് പോകുന്നത്. കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ ഇവരിതിനെ എന്താ പറയുക, പുഴ എന്ന് പറയും. പക്ഷേ നമ്മുടെ ക്യാമറമാൻ്റെ അഭിപ്രായത്തിൽ വെറും തോടാണെന്നാണ്. പക്ഷെ എനിക്കൊരു പുഴയുടെ ഒരു ഇത് ഇതൊക്കെ തോന്നിയത്, എനിക്കത് ബണ്ട് കേട്ടിട്ടുണ്ടല്ലേ. ആ ബണ്ട് കേട്ടിക്കൊണ്ട് ഒരു സൈഡിൽ നല്ല ഒഴുക്കാണ്, നല്ല രസമാണ്. മറ്റേ സൈഡിൽ ചുമ്മാ വെള്ളം പോകുന്നുണ്ട്, നല്ല രസമായി. അതിൻ്റെ സൈഡിൽ കൂടെ രണ്ട് സൈഡിൽ കൂടെ നടക്കാനും സൈക്ലിംഗ് ചെയ്യാനും ആൾക്കാർ സൈക്ലിംഗ് ചെയ്യാനൊക്കെ വരുന്നത് നല്ല രസമാണ് കാണാൻ. നല്ല കാറ്റും ഒരു പ്രത്യേക ഫീലാണ്. ഒരു ചെറിയ പാലം ഉണ്ട് അവിടെ നിന്ന്, ഇവിടെ നിന്ന് കാണാൻ പറ്റുമായിരിക്കും. ആ പാലം കാണാൻ പറ്റില്ലല്ലോ, ആ പാലം കാണാൻ പറ്റും. അതിലൊക്കെ പോയിട്ട് അപ്പുറത്ത് ക്രോസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ താഴെ കൂടെ കുറച്ച് ആൾക്കാർ ഇവിടെ നടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നടന്നു പോവാം, കുറച്ച് വെള്ളത്തിൻ്റെ അടുത്തൂടെയൊക്കെ നിൽക്കാം. ഒത്തിരി നടക്കാറുണ്ട്, നടന്നു പോകണം അത്രയുള്ളൂ. അപ്പോൾ ഈ തൂക്കുപാലത്തിൽ ഭയങ്കര ഫോട്ടോഷൂട്ട് നടക്കുകയാണ്. നമ്മുടെ ക്യാമറമാൻ ജോസഫിനോടൊപ്പം നമ്മുടെ സ്വന്തം ഗീതുമാണ്. ഇത് മണ്ണിൽ ചാരി നിൽക്കുന്ന, അല്ല മണ്ണിലല്ലല്ലോ, മതിലെ ചാരി നിൽക്കുന്ന നമ്മുടെ ഗീതു. അപ്പൊ ഇതാണ്ട് ഞാൻ പറഞ്ഞ പാലം. ഇവിടെ ഈ എവിടെയോ രണ്ടു മൂന്ന് താഴെ കിടപ്പുണ്ട്. ഭയങ്കര ഒച്ചയാന്ന് തോന്നുന്നല്ലേ ഇവിടെ.
കുറച്ച് ഒച്ച പറഞ്ഞാൽ എൻ്റെ ഒച്ച കേൾക്കത്തില്ലായിരിക്കും, എന്നാലും കുഴപ്പമില്ല, കുറേ കേൾക്കാം. ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരു സൈഡിൽ ഭയങ്കര ഒഴുക്ക്. ആ അവിടെ സ്കെയിൽ ഇട്ടിട്ടുണ്ട് കണ്ടോ, ഞാനതിപ്പോൾ ശ്രദ്ധിച്ചായിരുന്നു. ഇവിടുന്ന് കാണാൻ പറ്റുന്നില്ല, പക്ഷേ മെയിൻ കാര്യം കാണാൻ പറ്റി. ആ മരത്തിൻ്റെ ഇടയ്ക്കൂടെ സ്കെയില് കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ ഡാമിൻ്റെ സ്കെയിലുമല്ല ഈ ഭാഗത്ത് ഇത് വെട്ടേക്കുന്നതുകൊണ്ടാണ്, ബണ്ട് വെട്ടേക്കുന്നതുകൊണ്ടാണ് ഈ ഭാഗത്ത് ഒഴുക്ക്. ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ നോക്കുവാണെങ്കിൽ ഒട്ടും ഒഴുക്കില്ല. ഈ ഒഴുക്കിൽ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനത്തെ ആ കുറച്ച് സ്ഥലത്ത് ഇവിടെ ഉണ്ടാവും. ആരും എത്ര ഉണ്ടെന്ന് അറിയില്ല. അങ്ങോട്ട് ഇറങ്ങി ഇങ്ങോട്ട് ഇറങ്ങാൻ ഇടയുള്ളതാ. ശരി, നടക്കാൻ പറ്റും അല്ലേ? അയ്യോ, ഞാൻ പറഞ്ഞ മറ്റേ കപ്പിൾസ് താക്കോൽ എഴുതി വെച്ച് പേര് നമുക്ക് താക്കോലാണ് കൊണ്ടുവരുന്നത്. 2015 താക്കോലാണ്, അന്ന ആൻഡ് ലില്ലി എന്ന് പറഞ്ഞ കപ്പിളിൻ്റെ പേരാണ് കേട്ടോ താക്കോലിട്ടിങ്ങനെ. അതുപോലെ തന്നെ അപ്പുറത്തും ഉണ്ട് രണ്ടു മൂന്ന്, അതൊക്കെ തുരുമ്പിടിച്ച് പോയി. പക്ഷേ ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ്. ഇതാണ് മറ്റാ പുഴ എന്ന് പറഞ്ഞ സ്ഥാനത്തിൻ്റെ ഓപ്പോസിറ്റ് വശം. അപ്പോൾ ഓപ്പോസിറ്റ് വശത്തിൽ അത്ര ഒഴുക്കില്ല ഞാൻ പറഞ്ഞതുപോലെ. ഇപ്പം മറ്റേ സ്ഥലത്ത് ഭയങ്കര ഒഴുക്കല്ലായിരുന്നു. ത്തേക്കെന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഇല പോലും ഇല്ലാണ്ട് കമ്പ് മാത്രം, ചുള്ളിക്കമ്പ് മാത്രമായിട്ട് തീരും. സിനിമയിലൊക്കെ കാണുന്ന പോലെ പ്രേതാലയം പോലെ ആയിരിക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇത് ക്ലിപ്പ് വരുന്നു കുഞ്ഞിതായിട്ട്. ഇനി ഇത് കുറച്ച് നാളും കൂടെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഇലയായിട്ടുണ്ടാവും. കുറേ കുറച്ചൊക്കെ ഇലയെ വന്നിട്ടുണ്ടല്ലോ, ഇതിനകത്തൊക്കെ അയച്ചിട്ട് പച്ചപ്പായി വന്നിട്ടുണ്ട്. നല്ല രസമുണ്ടല്ലേ, എൻ്റെ കൈ വെക്കണോ? ഇവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ക്രിസ്മസ് ട്രീസ് എന്നാണ്. അപ്പോൾ അതിനകത്ത് നമ്മളീ മൂന്ന് ചെറിയുടെ ചുറ്റും കാണുന്ന ഇലയില്ല, ആ ഇല കേട്ടോ. ഇത് ഇതൊരിക്കലും വാടത്തില്ല, ഇതെപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കുക. എന്താ നല്ല രസമുണ്ട്. അമ്മച്ചിയൊക്കെ എന്നെ നോക്കി ചിരിക്കുന്നു. അമ്മച്ചി ഞാൻ വലിയ സംഭവമാണെന്ന് വിചാരിച്ച് നാച്ചുറലിസ്റ്റിക് എന്താ പറയുന്നത്, നമ്മൾ പ്രകൃതി സ്നേഹി മാത്രമല്ല, നേച്ചറിനെ കുറിച്ച് പഠിക്കുന്ന എന്തൊരു കുട്ടിയാണെന്ന് വിചാരിച്ച് അമ്മച്ചി എന്നെ ഭയങ്കര ബുദ്ധിയായിട്ട് കരുതുന്നു വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഇവർ ഇങ്ങനെയാണ്, നമ്മൾ അറിയത്തില്ലെങ്കിൽ അവർ നന്നായിട്ട് ചിരിച്ച് നമ്മൾ വിഷയം. ഈ പ്രായം ഒരു 10-70 വയസ്സൊക്കെ കാണും. പക്ഷെ എന്തൊരു രസമാണ്, എന്തൊരു ആക്റ്റീവായിട്ട് നടക്കണം. ഞാനൊക്കെ 70 വയസ്സായി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു നടക്കാൻ പറ്റുമെന്ന് എനിക്കല്ല കേട്ടോ. ഭയങ്കര ആക്റ്റീവാണ്. ഇവിടുത്തെ പ്രായമായവർക്കാണ് കുറച്ചുകൂടെ എനർജി കൂടുതൽ, സത്യം പറഞ്ഞാൽ. അവർ വടി കുത്തിയാണെങ്കിലും പാർട്ടി കൂടെ ഒക്കെ നടക്കാൻ പറ്റും. മൂന്ന് മല്ലന്മാർ വരുന്നുണ്ട്. അയ്യോ, അപ്പുറത്തൊരു കുതിരേനെ അവരെ തുണി ഇട്ടിട്ട് കുളത്തിച്ചെത്തിക്കുന്നുണ്ട്. ഒരു പിങ്ക് തുണി ഇട്ടിട്ട് രണ്ട് ചേച്ചിമാരായിട്ട് ഭയങ്കര കാര്യമായിട്ട് നോക്കി എന്നൊക്കെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പുറത്ത് ഇവിടെയായിട്ട് രണ്ട് കുതിരകളുടെ തല മാത്രം കാണും. ഒരു കറുത്ത കുതിരയും ഒരു ബ്രൗൺ കുതിരയും രണ്ടിടിക്കും നോക്കി നോക്കി. അപ്പം എന്നെ അയച്ചു കൊണ്ട് നോക്കി. അതിന് പേര് എഴുതി വെച്ചിട്ടുണ്ട്. ശശി അല്ല, പേര് കാണോ? അതെ, രണ്ട് കുതിരനെ ഇപ്പോൾ പുറത്ത് കാണുന്നുണ്ട്. മറ്റേ കുതിര ഒരെണ്ണം അപ്പുറത്ത് അവിടെ നിൽക്കുന്നുണ്ട്. അവിടെ അവരെന്തോ എന്നെ നോക്കിക്കൊണ്ടിരിക്കും. പക്ഷെ എപ്പോഴാണാവോ ഫുഡ് കൊടുക്കുന്നത്? എല്ലാവരും നമ്മളൊക്കെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കണ സമയമാണ് ശരിക്കും. കുട്ടിക്കുതിര വരുന്നത്, കുട്ടിക്കുതിര നല്ല ക്യൂട്ടായിരുന്നു. വെള്ളയും കറുപ്പും കൂടെ കൂടിയത് ഇത് ഇവിടെ കുറേ. ഇത് ഇവിടെ നിന്നാ കാണാം ശരിക്കും കുതിരേനെ ഫുള്ളായിട്ട്. ഇതൊരു വെള്ളക്കുതിര ആണ്. കുളിക്കും ഈ കുതിര ഇച്ചിരി മല്ലന കേട്ടോ. എപ്പോ ആണെങ്കിലും ഇങ്ങോട്ട് ഓടിച്ചാടി വന്നു. ഈ ആന പോലെ മതമുള്ളൂ ഇവർക്കൊക്കെ. ദൈവത്തിന് ഇറങ്ങി വന്ന് തീർന്ന്. എനിക്കൊന്ന് ആ വെള്ളക്കുതിരയുടെ കൊച്ചാണോ ഈ കുതിര? ഇതും വെള്ളയാണ്. ഇതും വെള്ളയാണ്. കുറഞ്ഞ പെമ്പിള്ളേരാട്ടോ കുതിരനെ നോക്കുന്നത് ഇവിടെ. ശ്രദ്ധിച്ചാ എല്ലാം കറക്കൂടെ. എനിക്ക് ഇഷ്ടം. എന്ത് രസം കൂടെ തലേ കൂടെ ഇവിടെ കൂടെ.
പഴയ വണ്ടി നിർത്തണമെന്നാണ്. ഹായ്.